ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ സംബന്ധിച്ച സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇതിനകം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകളെ മുൻനിർത്തി പൊതുസമൂഹത്തിൽ പരക്കുന്ന തെറ്റിദ്ധാരണകൾ മാറ്റാനും വസ്തുത എന്താണെന്ന് സഭയ്ക്കും പൊതുസമൂഹത്തിനും അറിയാനും സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ, ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ച് ലഭിച്ച പരാതി സംബന്ധിച്ചു RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന പരാതിയിലും വിശദമായി അന്വേഷണം നടത്താൻ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ശ്രീ ജി സ്പർജൻകുമാർ IPS, ശ്രീ തോംസൺ ജോസ് IPS, ശ്രീ എ ഷാനവാസ് IPS, IPS SP ശ്രീ എസ് മധുസൂദനൻ എന്നിവർ ഉൾപ്പെട്ട ഉന്നതതല സംഘത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇത് സംബന്ധിച്ച രണ്ട് റിപ്പോർട്ടുകളും സംസ്ഥാന പോലീസ് മേധാവി 5/10/24 സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ട്. റിപ്പോർട്ടുകളെ സംബന്ധിച്ച് വസ്തുതാപരമല്ലാത്ത ചില വാർത്തകളും ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാരിന് യാതൊന്നും മറച്ചുവെക്കാനില്ല. ഇതിൻ്റെ വിശദാംശങ്ങൾ അടങ്ങിയ റിപ്പോർട്ടുകളുടെ പകർപ്പ് ഇതോടൊപ്പം സമർപ്പിക്കുന്നു. ഇവയിലെ കണ്ടെത്തലുകളെക്കുറിച്ച് സർക്കാർ പരിശോധിച്ചു വരികയാണ്. സർ, കൊച്ചി നഗരത്തിലെ പ്രധാന കനാലുകളുടെ പുനർജീവനത്തിനും നഗരത്തിലെ വെള്ളക്കെട്ടിൻ്റെ ശാശ്വത പരിഹാരം കാണുന്നതിനും നഗരത്തിലെ മലിനജല സംസ്കരണത്തിനും കനാലുകളിൽ പണ്ട് നിലനിന്നിരുന്ന ജലഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെ വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഇൻ്റഗ്രേറ്റഡ് അർബൻ റീജനറേഷൻ വാട്ടർ ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ്. ഈ പദ്ധതി ഈയുടെ ഭാഗമായി 6 കനാലുകളാണ്, അതായത് എടപ്പള്ളി കനാൽ, ചെലവന്നൂർ കനാൽ, തേവര കനാൽ, പേരണ്ടൂർ കനാൽ, മാർക്കറ്റ് കനാൽ, കോന്തിരുത്തി കനാൽ എന്നീ 6 കനാലുകളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. പ്രസ്തുത പദ്ധതിക്ക് വേണ്ടി 12/2/2021 1,528 കോടി രൂപയുടെ ഭരണാനുമതിയും ലഭ്യമായതാണ്. KMRL നിർവഹണ ഏജൻസി. മേൽപ്പറഞ്ഞ കനാലുകളുടെ ഏറ്റവും ചുരുങ്ങിയ വീതി 16.5 മീറ്ററാക്കി കനാലുകളുടെ കയ്യേറ്റങ്ങൾ ഒഴിവാക്കിയും ഭൂമി അക്യൂർ ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്തും ഡീസിൽട്ട് ചെയ്ത് റീറ്റെയിനിങ് വാൾ കെട്ടി നീരൊഴുക്ക് സുഗമമാക്കുന്നതാണ് പദ്ധതി. കൂടാതെ സീവേജ് മാലിന്യം പുഴയിലേക്ക് ഒഴുക്കി പുഴ മലിനീസമാക്കാതിരിക്കാൻ വേണ്ടിയുള്ള സീവേജ് ട്രീറ്റ്മെൻറ് പ്ലാന്റ് സ്ഥാപിക്കുന്നതുൾപ്പെടെ ആകെ 1,528 കോടി രൂപയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയതാണ്. കിഫ്ബി മുഖാന്തരം നടപ്പാക്കുന്ന ഈ പദ്ധതി പല പല തടസ്സങ്ങൾ പറഞ്ഞ് എങ്ങും എത്താത്ത അവസ്ഥയാണ്. ഈ പദ്ധതി അടിയന്തരമായി പൂർത്തീകരിക്കാൻ ഗവൺമെന്റ് ഇടപെടൽ നടത്തുമോ എന്നുള്ളതാണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യം. ADGP MR ജയൻകുമാറിനെതിരായ രണ്ട് റിപ്പോർട്ടുകളും ഇപ്പോൾ സഭയിൽ വെച്ചിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഉമേഷ് നമുക്ക് പങ്കുചേരുന്നു. ഉമേഷ്, നിർണായകമായ നീക്കമാണ്, ഒന്നും മറയ്ക്കാനില്ല സർക്കാരിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഈ രണ്ട് കടലാസുകളും മേശപ്പുറത്ത് രണ്ട് റിപ്പോർട്ടുകളും മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അല്പസമയത്തിനകം തന്നെ നിയമസഭാ വെബ്സൈറ്റിൽ ഈ രണ്ട് റിപ്പോർട്ടുകളും അപ്ലോഡ് ചെയ്യും. അതിനനുസരിച്ച് ഓരോ വ്യക്തിക്കും ഈ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത് ഇതിലെന്താണ് പരാമർശിക്കുന്നത്, എന്തൊക്കെയാണ് കണ്ടെത്തലുകൾ, എന്തൊക്കെയാണ് ശുപാർശകൾ എന്നിവ വ്യക്തമാക്കി മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും നമ്മൾ വിവരാവശ്യമടക്കം കൊടുത്തപ്പോൾ ഈ വിവരങ്ങൾ പുറത്തുവിടാനാകില്ല എന്ന നിലപാടെടുത്ത പോലീസ് ഇപ്പോൾ മുഖ്യമന്ത്രി ആ പോലീസിൻ്റെ തീരുമാനത്തെ തള്ളിക്കൊണ്ട് സഭയിൽ പറഞ്ഞിരിക്കുന്നത് തങ്ങൾക്കൊന്നും മറച്ചു വയ്ക്കാനില്ല, ഈ രണ്ട് റിപ്പോർട്ടുകളും സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നു എന്നാണ്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് ചോദ്യോത്തരം സഭയിൽ വന്നിരുന്നു. ആ ചോദ്യോത്തരത്തിൽ രണ്ട് റിപ്പോർട്ടുകൾ ലഭിച്ചു എന്നല്ലാതെ റിപ്പോർട്ടിലെ പരാമർശങ്ങളോ റിപ്പോർട്ടിലെ കണ്ടന്റോ പുറത്തുവിടാൻ ഇന്നലെയും സഭയിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയായിട്ട് വന്ന സഭയിൽ ഇന്നലെയും ഇക്കാര്യം തയ്യാറായില്ല. കാരണം ഈ റിപ്പോർട്ടുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള മറുപടി മാത്രമാണ് സഭയിൽ നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടുകൾ പുറത്തുവിടാനാകില്ല. റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് പരാമർശങ്ങൾ ഇന്നലെയും ഉണ്ടായില്ല. ഒടുവിൽ ഇന്ന് അവസാന ദിവസമാണ് സഭ. ഈ സഭാ സമ്മേളനം അവസാനിക്കാൻ പോവുകയാണ്. ഈ സഭാ സമ്മേളനം അവസാനിക്കാൻ പോകുന്നതിന് മുൻപ് സബ്മിഷനായി LDF കൺവീനർ TP രാമകൃഷ്ണനാണ് ഈ സബ്മിഷനായി വിഷയം ഉന്നയിച്ചത്. അതിന് മറുപടിയായിട്ടാണ് സർക്കാരിന് ഈ വിഷയത്തിൽ ഒന്നും ഒളിക്കാനില്ല, രണ്ട് റിപ്പോർട്ടുകളും സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നു എന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്ന റിപ്പോർട്ടിൻ്റെ ഹാർഡ് കോപ്പി ലഭ്യമല്ല. ഇപ്പോൾ ഹാർഡ് കോപ്പികൾ സാധാരണ ലഭിക്കാറില്ല. ഇത് വെബ്സൈറ്റിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. 10 മിനിറ്റിനകം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. അതിൻ്റെ ഒരു കാലതാമസം മാത്രമേ ഉള്ളൂ. അല്പസമയത്തിനകം തന്നെ ഈ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ കഴിയും. അതോടൊപ്പമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം ഇന്ന്
രാവിലെ വരെ ഇക്കാര്യത്തിൽ സ്പോട്ട് ബുക്കിംഗ് എന്നുള്ള കാര്യത്തിൽ തിരിഞ്ഞു നിന്നിരുന്ന ദേവസ്വം ബോർഡ് എന്തായാലും ഒടുവിൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ്, അതായത് സ്പോട്ട് ബുക്കിംഗ് എന്നുള്ള വാക്ക് പരാമർശിക്കാതെ ശബരിമലയിൽ ബുക്ക് ചെയ്ത് എത്തുന്ന, അതായത് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് എത്തുന്ന ഭക്തർക്കും ഒപ്പം അല്ലാതെ ബുക്ക് ചെയ്യാൻ കഴിയാത്ത, ബുക്കിങ്ങിനെ കുറിച്ച് അറിയാത്ത, ശബരിമലയിലെ തീർത്ഥാടനത്തിനായി എത്തുന്ന ഭക്തർക്കും ശബരിമല ദർശനം അത് ഉറപ്പാക്കുന്നു. ഒരാൾക്കും ശബരിമല ദർശനം നടത്താതെ പോകാനാകില്ല. കഴിഞ്ഞ വർഷം എങ്ങനെയാണോ നടന്നത് അത് ഇത്തവണയും ആ രീതിയിൽ തന്നെ, അതേ രീതിയിൽ തന്നെ ശബരിമല ദർശനം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി സഭയിൽ ഉറപ്പ് നൽകിയിരിക്കുന്നു. ഈ സബ്മിഷൻ ഉന്നയിച്ചത് വി ജോയിയാണ്. വി ജോയിയുടെ സബ്മിഷനാണ് മുഖ്യമന്ത്രി ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം മറുപടി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഏറ്റവും സുപ്രധാനം ഈ രണ്ട് റിപ്പോർട്ടുകളാണ്. എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട രണ്ട് അന്വേഷണ റിപ്പോർട്ടുകളാണ്. ആ അന്വേഷണ റിപ്പോർട്ടിൽ എന്തെല്ലാമാണ് കണ്ടെത്തൽ, എ ഡി ജി പി അന്വേഷണ റിപ്പോർട്ടിലെ എ ഡി ജി പിക്കെതിരെ എന്തെല്ലാം കണ്ടെന്റുകൾ അതിലുണ്ട്, പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ എന്തെല്ലാം കണ്ടെത്തലുകളുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി അന്വേഷണ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകുന്ന പുറകെ നമുക്ക് പ്രേക്ഷകരിലെത്തിക്കാനാകും. അരുൺ.